ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിലെത്തിയ പ്രിയങ്കാ ഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രിയങ്കാ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം ആഘോഷമാക്കാനൊരുങ്ങുകയാണ് നേതാക്കളും പ്രവർത്തകരും. കൽപ്പറ്റയിലെ റോഡ് ഷോയോടെയാണ് പ്രിയങ്ക പത്രിക സമർപ്പിക്കാൻ കളക്ട്രേറ്റിലേക്ക് എത്തുക. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും പ്രിയങ്കയ്ക്കൊപ്പം റോഡ് ഷോയുടെ ഭാഗമാകും. റോബർട്ട് വദ്രയ്ക്കും മക്കൾക്കും ഒപ്പം ഇന്നലെയാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയത്. സി വി അനുമോദാണ് വയനാട്ടിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ ഇന്ന് വലിയ ആവേശമാണ്. പ്രിയങ്കാ ഗാന്ധി അവിടേക്ക് എത്തിയിരിക്കുന്നു, റോഡ് ഷോ കാത്തിരിക്കുകയാണ് അണികൾ, പ്രവർത്തകരൊക്കെ. എന്താണ്, എങ്ങനെയാണ് സമയക്രമം? ഗുഡ് മോർണിംഗ് അശ്വതി. യു ഡി എഫ് നേതൃത്വം ഒന്നാകെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിന്റെ നോമിനേഷൻ ദിവസം ആഘോഷമാക്കാനുള്ള ആവേശോജ്വലമായ ഒരുക്കത്തിലാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ രാത്രി 8:30 പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും സുൽത്താൻ ബത്തേരിയിലെ റിസോർട്ടിൽ എത്തിയത്. കെ സി വേണുഗോപാലും കെ സുധാകരനും തുടങ്ങുന്ന മുതിർന്ന നേതാക്കളൊക്കെ റിസോർട്ടിൽ അവരെ സ്വീകരിച്ചു. വരുന്ന വഴിക്ക് പ്രിയങ്കാ ഗാന്ധി ഒരു വോട്ടറുടെ വീട്ടിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി. രാഹുൽ ഗാന്ധി മുൻപ് ആളുകളുടെ അടുത്ത് ഇടപഴകിയിരുന്ന അതേ ശൈലിയിൽ തന്നെയാണ് താനും ഇടപഴകാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു സന്ദേശം അത് വോട്ടർമാരിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇന്നിപ്പോൾ രാവിലെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടങ്ങുന്ന ഉന്നത നേതാക്കൾ ഇവിടേക്ക് എത്തുക. 6:30 അവർ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. 9:45 കണ്ണൂർ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധി ഇറങ്ങും. അതിനുശേഷം ഹെലികോപ്റ്ററിൽ സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തും. 9:30 സുൽത്താൻ ബത്തേരിയിലെ ചോപ്പർ ഇറങ്ങുക. അതിനുശേഷം രാഹുൽ ഗാന്ധി ഇവർ താമസിക്കുന്ന റിസോർട്ടിലേക്ക് പോകും. തുടർന്ന് 10:30 രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോയിൽ പങ്കെടുക്കുവാനായി കൽപ്പറ്റയിലേക്ക് പുറപ്പെടും. 11 മണിക്കാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. 1.5 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ ഉണ്ടാവുക. ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഇടത്ത് ചെറിയ ഒരു സമ്മേളനത്തിന്റെ വേദി ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും പ്രിയങ്കയും രാഹുലും സോണിയാഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള തങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ വോട്ടർമാരോട് പറയാനുള്ളത് പറയുക. അവിടെ അവരുടെ പ്രസംഗം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയങ്ങളായി അവർ ഉയർത്തിക്കൊണ്ടുവരിക, അതോടൊപ്പം വയനാടിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇവർ പങ്കുവയ്ക്കും എന്നുള്ളതൊക്കെ യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചും വയനാട്ടുകാരെ സംബന്ധിച്ചും ഏറെ കേൾക്കാൻ ആകാംക്ഷയുള്ള കാര്യങ്ങളാണ്. 12:30 നോമിനേഷന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 12:30 വയനാട് കളക്ടറേറ്റിലെത്തി പ്രിയങ്ക ഗാന്ധി നോമിനേഷൻ നൽകും. തുടർന്ന് അവർ ഹോട്ടലിലേക്ക് മടങ്ങും. 2:30 കൽപ്പറ്റയിൽ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ അവർ മടങ്ങുക. ഇപ്രകാരമാണ് നിശ്ചയിച്ച സമയക്രമം ഉള്ളത്. പക്ഷേ നമുക്കറിയാം വയനാട്ടിലെ ഈ ആദ്യ നോമിനേഷന്റെ ദിവസം തന്നെ ആവേശോജ്വലമായൊരു സ്വീകരണമൊരുക്കി വയനാട് കണ്ടതിൽ വെച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയങ്കയെ പാർലമെന്റിലെത്തിക്കാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ വലിയ ഒരു ഒഴുക്ക് നമ്മൾ രാവിലെയോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ പ്രവർത്തകർ ഇവിടേക്ക് എത്തും എന്നാണ് കണക്കാക്കുന്നത്. 10:00 പ്രവർത്തകരെല്ലാം കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ സമീപത്ത് അണിനിരക്കുക. അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയങ്ക ഗാന്ധി എന്തെല്ലാം പറയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇവിടം വിട്ട് വയനാട് നിന്ന് രാജിവെക്കുക എന്നുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു തെരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ, അവകാശം ഉണ്ടെങ്കിൽ ഞാൻ വയനാട് നിലനിർത്തുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് വയനാടിന് ഇനി എനിക്ക് പകരം എന്റെ സഹോദരിയായിരിക്കും, ഞങ്ങൾ രണ്ടുപേരും വയനാടിന്റെ എം പിമാരായിരിക്കും. അതായത് വയനാടിനെ സംബന്ധിച്ച് രാഹുലും പ്രിയങ്കയും ഒരുപോലെ വയനാടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടും എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഒരു ഇരട്ട എഞ്ചിൻ ഘടിപ്പിക്കുന്ന തീവണ്ടി പോലെ വയനാടിന്റെ കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുവാനും വയനാടിനുണ്ടി നിലകൊള്ളുവാനും ഇവർ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വയനാട്ടിൽ യു ഡി എഫ് പ്രചരണത്തിന് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം. അതിനപ്പുറം നെഹ്റു കുടുംബത്തിലെ ഒരു അനന്തരാവകാശി ആദ്യ മത്സരം പാർലമെന്റിലേക്കുള്ള അവരുടെ കന്നി അംഗം തന്നെ കേരളത്തിൽ നിന്ന് അതും വയനാട്ടിൽ നിന്ന് അതിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതും യു ഡി എഫിന്റെ പ്രചരണത്തിൽ വലിയ
തോതിൽ തന്നെ അവർ ചർച്ച ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന അതാണ് അനുമോദ. പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വികാരമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ പ്രവർത്തകർക്ക് വലിയ വികാരവും ആവേശവും ഒക്കെയാണ്. ഈ ഡൽഹിയിൽ വരെ പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ അവിടെ വയനാടിന്റെ പ്രിയങ്കരി എന്ന പോസ്റ്റർ പതിച്ചുകൊണ്ട് അവർക്ക് വലിയ സപ്പോർട്ട് നൽകുന്ന നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം ഡൽഹിയിൽ നിന്ന് ഒരു കൂട്ടം നേതാക്കൾ കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രചാരണത്തിനായി എന്ന് പറയുമ്പോൾ വയനാട്ടിലേക്ക് കൂടുതൽ കോൺഗ്രസുകാർ എത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കേരളത്തിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളോ ഒക്കെ ഈ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ഇവിടെ നിന്നുള്ള എല്ലാ ആളുകളും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ പാലക്കാടും ചേലത്തൂർ അടക്കമുള്ള കാര്യം ചേലക്കര അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രചാരണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഏത് രീതിയിലാണ് ഇതിനെ അവരൊന്ന് ഘടന ചെയ്തിരിക്കുന്നത്, ഈ വയനാടൻ പ്രചാരണത്തെ? തീർച്ചയായും ഇന്നത്തെ ദിവസം ഇവിടേക്ക് എത്തുവാൻ എല്ലാ കോൺഗ്രസ് നേതാക്കളും ശ്രമിക്കുമെന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം ഖാർഗെയും എല്ലാം ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ എത്തി അവരുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ എല്ലാവരും ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പാലക്കാടും ചേലക്കരയും ചുമതലയുള്ള നിർദ്ദിഷ്ടമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും അവിടെ തന്നെ തുടരണമെന്ന കർശന നിർദ്ദേശം നേതൃത്വം നൽകിയിട്ടുണ്ട്. എല്ലാവരും കൂടി ചുരം കയറി വരണ്ട എന്ന് നമുക്ക് ലളിതമായ ഭാഷയിൽ പറയാം. അങ്ങനെയൊരു നിർദ്ദേശം അവർക്ക് നേതൃത്വം പ്രവർത്തകർക്കും അതേപോലെ തന്നെ വയനാടും ചേലക്കരയും പ്രചരണത്തിന് നിയോഗിക്കപ്പെട്ട നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. കൃത്യമായി അവിടുത്തെ പ്രചരണം നമുക്കറിയാം, പാലക്കാട് പ്രചരണമൊക്കെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നടത്തിയില്ലെങ്കിൽ അവിടെ കോൺഗ്രസിന് ഒട്ടേറെ തലവേദനകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസത്തെ പ്രചരണത്തിനും ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം, ഓരോ പുതിയ പ്രശ്നങ്ങൾ പാലക്കാട് ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ ഘട്ടത്തിൽ പ്രചരണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച വന്നാൽ അതുവരെ എതിരാളികൾ പ്രചരണ വിഷയമാക്കും, കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തർക്കങ്ങൾക്കുമൊക്കെ വഴിവെക്കും. അപ്പോൾ അങ്ങനെ ഒരു അഭിമാന പോരാട്ടം പാലക്കാടും അതേപോലെ ചേലക്കര പിടിക്കാനുള്ള വലിയൊരു പോരാട്ടം ചേലക്കരയിലും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വയനാട്ടിലേക്ക് ഈ ഒരു ദിവസം നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മേഖലയിലെ പ്രവർത്തനം മുഴുവൻ അവതാളത്തിലാവും. അപ്പോൾ അതില്ലാതിരിക്കാനുള്ള നടപടികൾ നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. അതേസമയം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ കർണാടക, ഹിമാചൽ, ഛത്തീസ്ഗഡ് തുടങ്ങി വിവിധ മേഖലയിലെ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുകയാണ്. വയനാടിലേക്ക് ഇനി കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുന്ന ഒരു സാഹചര്യം. അമേഠിയിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ച കെ എസ് ശർമ്മ അടക്കമുള്ളവരും ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രചരണം നടക്കുന്ന ഇടമായി, ദേശീയ നേതാക്കൾ കൂടുതലായിട്ട് എത്തുന്ന ഇടമായിട്ട് വയനാട് മാറുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഒട്ടേറെ പ്രാധാന്യമുള്ള വാർത്താകളുടെ കേന്ദ്രമായിട്ട് വയനാട് മാറുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പാലക്കാടും ചേലക്കരയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ വയനാട് കൂടി പ്രവർത്തനം ഊർജിതമാക്കാനുള്ള നിർദ്ദേശം നേതൃത്വം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച് ഇവിടെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് യു ഡി എഫ് ആശങ്ക, അല്ലെങ്കിൽ അത് എത്ര വർദ്ധിപ്പിക്കാമെന്നാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. ഒരു അട്ടിമറിയൊന്നും ഇവിടെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാനാകില്ല. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ മികച്ചൊരു ഭൂരിപക്ഷം 5 ലക്ഷം എന്നൊരു സ്വപ്നസംഖ്യയാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിന് താഴെ തട്ട് മുതൽ എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു പ്രചരണത്തിനാണ് ഇവിടെ.